വലിയ ലോകശക്തികൾ, ഇപ്പോൾ അത് അമേരിക്കയും റഷ്യയും. അവർ ജനാധിപത്യം, മനുഷ്യാവകാശം എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്ക് അത് അനുയോജ്യമാകുമ്പോൾ മാത്രമാണ്. അല്ലാത്തപ്പോൾ അവരത് മറക്കും, സ്വന്തം കാര്യം നോക്കും. അധിനിവേശത്തിൻ്റെ പാത അവർ സ്വീകരിക്കും. ഒരു കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ഉക്രൈനെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രകോപനമില്ലാതെ ആരംഭിച്ച ആക്രമണം തുടരുന്നു. കാരണം നാറ്റോയിൽ ചേരാൻ ഉക്രൈൻ ശ്രമം നടത്തി. ഈ വൈരം ലോകശക്തികൾ ഇന്നും ഇന്നലെയും ഒപ്പം കൊണ്ട് നടക്കാൻ തുടങ്ങിയതല്ല. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം നിരവധി സുരക്ഷാ ഉടമ്പടികൾ ഒപ്പുവച്ചത് ഈ സമയത്ത് ഓർക്കുന്നത് ഉചിതമായിരിക്കും. എന്നിട്ടും ഒരു രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അതിൽ ദശലക്ഷക്കണക്കിന് നിരപരാധികൾ മരിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സംഭവിച്ച പ്രധാന മാറ്റങ്ങൾ എന്താണ്? പ്രതിരോധ ഉടമ്പടിയായിരുന്ന വാഴ്സോ ഉടമ്പടിയും സൈനിക സഖ്യമായ നാറ്റോയും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് നിലവിൽ വന്നത്. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിന് ശേഷം വാഴ്സോ ഉടമ്പടി ഇല്ലാതായി. എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് റഷ്യക്കെതിരായ ഒരു കോട്ടയായി പ്രവർത്തിക്കാൻ നിലവിൽ വന്ന നാറ്റോ സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണത്തിന് ശേഷവും ഇന്നും നിലനിൽക്കുന്നു. കാരണമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യ അവതരിപ്പിച്ച പാൻസ്ലാവിസത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് പുടിൻ്റെ ആത്യന്തിക ലക്ഷ്യം. പുടിന് വേണ്ടത് റഷ്യയുടെ ഭൂതകാല പ്രതാപമാണ്. സോവിയറ്റ് യൂണിയൻ്റെ അധിനിവേശ ഭീഷണി ഇല്ലാതായപ്പോൾ നാറ്റോയുടെ പ്രസക്തി എന്തായിരുന്നു? എന്തുകൊണ്ടാണ് നാറ്റോ ഇന്നും ഒരു സൈനിക സഖ്യമായി തുടരേണ്ടത്? കാരണം റഷ്യയുടെ ഈ അധിനിവേശ ആക്രമണ ഏകാധിപത്യ നിലപാടുകൾ തന്നെയാണ്. സാഹചര്യത്തിൻ്റെ വാചകവും സന്ദർഭവും മനസ്സിലാക്കാൻ ലോകത്തെ രൂപപ്പെടുത്തിയ ഭൗമരാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇനി സമാധാനത്തിൻ്റെ ലോകമാടപ്രാവുകളുടെ ഒരു കഥ കേൾക്കാം. വുഡ്രോ വിൽസൻ്റെ 14 പോയിന്റുകൾ. 1918 ജനുവരി 8 അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിൽ 14 തത്വങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം ധാർമ്മിക ലക്ഷ്യങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുകയും സ്വതന്ത്ര വ്യാപാരം, തുറന്ന കരാറുകൾ, സ്വയം നിർണയം, ജനാധിപത്യം തുടങ്ങിയ പുരോഗമന ആശയങ്ങൾ ആഗോള സമാധാനം ഉറപ്പാക്കുന്നതിൽ അത്യന്താപേക്ഷിതമാണെന്ന് വാദിക്കുകയും ചെയ്തു. അദ്ദേഹം ധാർമ്മിക ലക്ഷ്യങ്ങളുടെ പ്രാധാന്യം ഊന്നിപ്പറയുകയും സ്വതന്ത്ര വ്യാപാരം, തുറന്ന കരാറുകൾ, സ്വയം നിർണയം, ജനാധിപത്യം തുടങ്ങിയ പുരോഗമന ആശയങ്ങൾ ആഗോള സമാധാനം ഉറപ്പാക്കുന്നതിൽ അത്യന്താപേക്ഷിതമാണെന്ന് വാദിക്കുകയും ചെയ്തു. ലോകമഹായുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചകളിൽ അദ്ദേഹം ഈ തത്വങ്ങൾ ഉപയോഗിച്ചു. വിൽസൻ്റെ 14 പോയിന്റുകൾ എന്ന ഇത് പരക്കെ പ്രചരിക്കപ്പെട്ടു. തുടർന്ന് 1919 ജനുവരി 28 വെർസൈൽസ് ഉടമ്പടി ഒപ്പുവച്ചു. അത് അടിസ്ഥാനപരമായിട്ടൊരു ഒരു സമാധാന ഉടമ്പടിയായിരുന്നു. വെർസൈൽസ് ഉടമ്പടിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഒരു അടിസ്ഥാന ചോദ്യം ഇവിടെ ചോദിക്കേണ്ടത് പ്രധാനമാണ്. അതായത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈ തത്വങ്ങൾ വർഷങ്ങളായി എങ്ങനെ പിന്തുടർന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത്. വിൽസൻ്റെ 14 പോയിന്റുകൾ പാലിക്കുന്നതിന് പകരം തുടർച്ചയായ അമേരിക്കൻ ഗവൺമെൻറ്റുകൾ ലോകത്ത് വിപുലീകരണത്തിൻ്റെയും മറ്റ് ചെറുരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ അനാവശ്യ ഇടപെടലിൻ്റെയും നയം പിന്തുടർന്നു. ലോകമെമ്പാടുമുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് അവരുടെ സ്വാധീന മേഖല വർദ്ധിപ്പിച്ചു, അല്ലെങ്കിൽ വ്യാപിപ്പിച്ചു. ചുരുക്കത്തിൽ, വുഡ്രോ വിൽസൺ കൊണ്ടുവന്ന ധാർമ്മിക ലക്ഷ്യങ്ങളടങ്ങിയിരുന്ന അമേരിക്കയുടെ വിപുലീകരണ നയം അന്താരാഷ്ട്ര പിരിമുറുക്കങ്ങളുടെ ഉറവിടമായി മാറുകയും ഇന്നും ആ നില തുടരുകയും ചെയ്യുന്നു. ഇറാഖ് പ്രസിഡന്റായിരുന്ന സദ്ദാം ഹുസൈൻ്റെ പക്കൽ വൻതോതിലുള്ള നശീകരണ ആയുധങ്ങളുണ്ടെന്ന് തെറ്റായി പറഞ്ഞ് അദ്ദേഹത്തെ ഇല്ലാതാക്കുന്നതിൽ അമേരിക്കയുടെ പങ്ക് ലോകം കണ്ടതാണ് അല്ലേ? BBC, CNN, വാഷിങ്ടൺ പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ് പോലുള്ള ആഗോള മാധ്യമങ്ങൾ അടിസ്ഥാന വസ്തുതാ പരിശോധനയോ പത്രപ്രവർത്തന ജാഗ്രതയോ ഇല്ലാതെ ഒരു തെറ്റായ പ്രൊപ്പഗണ്ടയ്ക്ക് പരമാവധി പ്രചാരവും നൽകി. പാശ്ചാത്യ മാധ്യമങ്ങളുടെ സഹായത്തോടെ അമേരിക്കയിൽ ശ്രദ്ധാപൂർവം സംഘടിപ്പിച്ച ഒരു അട്ടിമറിയിലൂടെ ഒരു രാജ്യത്തിൻ്റെ നേതാവിനെ നിയമവിരുദ്ധമായി അട്ടിമറിച്ചു. അമേരിക്കയുടെ പ്രവർത്തനങ്ങളിൽ എവിടെയാണ് ധാർമ്മികത? കാരണം
ഉക്രൈനെ റഷ്യ അധിനിവേശിക്കുമ്പോൾ ഉക്രൈന് ആയുധങ്ങളും സാമ്പത്തിക സഹായവുമായി അമേരിക്ക പിന്നാലെയുണ്ട്. എന്നിട്ടും നാറ്റോ രാജ്യങ്ങൾ ഉക്രൈൻ യുദ്ധഭൂമിയിൽ ഇറങ്ങിയില്ല. അമേരിക്കയാകട്ടെ രക്തച്ചൊരിച്ചിലോ സൈനിക ഇടപെടലുകളോ ഒട്ടും തന്നെ ഇല്ലാതെ കരയിലിരുന്നു കൊണ്ട് ഉക്രൈൻ റഷ്യവാർ ഗെയിമിനെ നിയന്ത്രിക്കുന്നു. ഇതിനു മുമ്പ് അമേരിക്കയും നാറ്റോയും നേരിട്ടിറങ്ങിയ അഫ്ഗാനിൽ പിന്നെന്ത് സംഭവിച്ചുവെന്ന് നോക്കാം. അഫ്ഗാനിസ്ഥാൻ. ഭീകരരെ തുരത്താൻ നാറ്റോ സൈന്യം അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തു. 20 വർഷത്തിലേറെയായി അഫ്ഗാനിസ്ഥാൻ അധിനിവേശം നടത്തിയിട്ടും അമേരിക്കയ്ക്കും അതിൻ്റെ നാറ്റോ സഖ്യകക്ഷികൾക്കും അവരുടെ എല്ലാ അത്യാധുനിക രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ഉപയോഗിച്ച് തീവ്രവാദത്തെ വേരോടെ പിഴുതെറിയാൻ കഴിഞ്ഞില്ല. നേരെ മറിച്ച് ജിഹാദിസ്റ്റ് ഭീകരതയുടെ തലവന്മാരായ താലിബാനുമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഒരു കരാറുണ്ടാക്കി. പക്ഷേ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ജനാധിപത്യം, മനുഷ്യാവകാശങ്ങൾ, സ്വയം നിർണയാവകാശം എന്നിവയെക്കുറിച്ചുള്ള അമേരിക്കയുടെ എല്ലാ വാദങ്ങൾക്കും അല്ലെങ്കിൽ ഉറപ്പുകൾക്കും എന്ത് സംഭവിച്ചു? അമേരിക്കയുടെ സൈനിക തന്ത്രം സങ്കീർണമായ ഒരു ദുരന്തമാണെന്ന് നമുക്ക് നിഗമനം ചെയ്യാനാകുമോ? ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം ഈ പശ്ചാത്തലത്തിൽ പരിശോധിക്കണം. റഷ്യയുടെ അഭിപ്രായത്തിൽ കിഴക്കൻ യൂറോപ്പിലേക്കുള്ള നാറ്റോയുടെ വ്യാപനം സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു. അത് ശരിയാണ്. ഉക്രൈനിലെ റഷ്യയുടെ അധിനിവേശം ഒരു പ്രകോപനമില്ലാത്ത യുദ്ധമായിട്ട് കാണപ്പെടുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ റഷ്യൻ ഭരണാധികാരികൾ പിന്തുടർന്നിരുന്ന പാൻസ്ലാവിസത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് പുടിൻ്റെ ഇവിടുത്തെ ആത്യന്തികമായ ലക്ഷ്യം. റഷ്യൻ ചക്രവർത്തി അലക്സാണ്ടർ 2-ാമൻ പിന്തുടർന്നതിന് സമാനമായിട്ട് റഷ്യൻ പ്രദേശത്തും ചുറ്റുപാടുമുള്ള എല്ലാ സ്ലാവോണിക് സഹോദരന്മാരെയും അണിനിരത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് പുടിൻ പ്രസ്താവിച്ചു. സ്ലാവോണിക് ബോധമുണർത്തിക്കൊണ്ട് റഷ്യയുടെ ഭൂതകാല പ്രതാപം പുനഃസ്ഥാപിക്കാൻ പുടിൻ ശ്രമിക്കുന്നു. ഇനി രണ്ടാമതായിട്ട്, അതിലും പ്രധാനമായി, സോവിയറ്റ് യൂണിയൻ ശിഥിലമായെങ്കിലും റഷ്യ ഇപ്പോഴും ലോകരാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ശക്തിയാണെന്ന് തെളിയിക്കുക കൂടിയാണ് പുടിൻ ലക്ഷ്യമിടുന്നത്. നിർഭാഗ്യവശാൽ രണ്ട് ലോകശക്തികൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അധികാര പോരാട്ടങ്ങൾ ഉക്രൈനിലെ ഈ വിനാശകരമായ യുദ്ധത്തിന് കാരണമായി. ഉക്രൈനിലെ യുദ്ധത്തിന് പുറമെ അത്തരം അധികാര പോരാട്ടങ്ങൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളിൽ വിനാശകരമായ സ്വാധീനം ചെലുത്തിയ നിരവധി യുദ്ധങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉക്രൈനിൽ ഉയർത്തിവിട്ട ആ യുദ്ധവെറി ഇനിയാകും ചെറുപകയും കൂട്ടക്കൊലകളുമൊക്കെ ഉണ്ടാക്കി തുടങ്ങുക. ഇങ്ങനെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണാൽ അല്ലെങ്കിൽ കൊലവെറി പടർന്നു പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? മറ്റൊരു ജിയോ പൊളിറ്റിക്കൽ ഗെയിമായി കാണുന്ന അമേരിക്കൻ റഷ്യൻ നയതന്ത്രജ്ഞർ അതിനെ കൊളാറ്ററൽ നാശം എന്ന് വിളിക്കുമോ? സുരക്ഷാ ഉടമ്പടികൾക്ക് അർത്ഥമില്ലെങ്കിൽ, അവർക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ തടയാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രധാന ലോകശക്തികളുടെ നേതാക്കൾ തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് തുടരുകയാണെങ്കിൽ, അവരുടെ വഴിക്ക് വരുന്നതെന്തും നശിപ്പിക്കുകയാണെങ്കിൽ, ലോകം മുമ്പത്തേക്കാൾ വളരെയധികം അപകടകരമായ സ്ഥലമായി തുടരും. അവിടെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനോ ഊർജ പ്രതിസന്ധിക്കോ ഭക്ഷ്യക്ഷാമത്തിനോ ജനപ്പെരുപ്പത്തിനോ കോവിഡ് മരണങ്ങൾക്കോ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കോ ഒന്നിനും ഒരു കണക്കെടുപ്പും ഉണ്ടാകില്ല. കൂടുതൽ വാർത്തകൾക്ക് കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.